ഹായ്, ഇന്ന് നമുക്ക് പടവലങ്ങയും ചെമ്മീനും ചേർത്തിട്ടുള്ളൊരു തോരൻ തയ്യാറാക്കാം. നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കുള്ളത്. അതിനുവേണ്ടി ഒരു പടവലങ്ങ എടുത്തിട്ട് അതിൻ്റെ മേലത്തെ ആ പാടെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി അകത്തെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു കൊത്തി അരിഞ്ഞെടുക്കുന്നത്, ചെറുതായി തന്നെ അരിഞ്ഞെടുക്കുക. അതിൽ അരിയാൻ എക്സ്പെർട്ടുള്ള ഒരാളാണ് തരിയുന്നത്. ഞാൻ എനിക്കാണെങ്കിൽ കട്ടിംഗ് ബോർഡ് വേണം തരിയുന്നതിന്. ഇതുപോലെ നല്ല പൊടിയായി തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ അരിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് കഴുകാൻ ശ്രമിക്കണം. എന്തായാലും ഇത് വളരെ പൊടിയായി തന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളൊരു തേങ്ങ മിക്സാണിത്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് ഉള്ളിയും ഉണക്ക മുളകും കൂടെ നന്നായിട്ട് മൊരിച്ചിട്ട് ഉണ്ടാക്കി അത് ചേർത്തും ഇത് ഉണ്ടാക്കാം, തേങ്ങ ചേർക്കാതെ തന്നെ. ഇതിലേക്കൊരു 100 ഗ്രാം ചെമ്മീനും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ചെറിയ ചെമ്മീനാണ്. പിന്നെ താളിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും. ആദ്യം നമുക്ക് ഈ ചെമ്മീനൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ചെറിയ ചെമ്മീനാണല്ലോ. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ലേശം വെള്ളം കൊണ്ട് ഒഴിച്ചൊന്ന് പെട്ടെന്ന് വെള്ളം വറ്റി വരുമ്പോഴത്തേനും ഇത് വെന്ത് കിട്ടും. പച്ചക്കറികളിലേക്കൊക്കെ ചേർക്കാൻ എപ്പോഴും നല്ലത് ചെറിയ ചെമ്മീൻ തന്നെയാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ ചേർക്കുമ്പോൾ. പിന്നെ നമുക്ക് ഈ തേങ്ങാ മിക്സ് ഒന്ന് അരച്ചെടുക്കുക. അതിന് ഉള്ളിയും ചെറിയ ജീരകവും രണ്ട് പച്ചമുളകും ഒരു വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പിലിട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ തേങ്ങ നന്നായിട്ട് ചതയേണ്ട ആവശ്യം അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി മിക്സിയിൽ. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്, എനിക്കതാണ് ഞാൻ അധികം ചേർക്കാറ്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ഉണക്കമുളകും കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കുള്ളൂ. പച്ചക്കറി എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ കടുക് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഈ തേങ്ങ ചതച്ചത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച പടവലങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പച്ചക്കറികളിൽ ഏത് പച്ചക്കറി ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഈ ചെറിയ ചെമ്മീനാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ഇടുമ്പോൾ പ്രത്യേക ഒരു രുചിയായിരിക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് ഞാനിത് തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. കാരണം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ വീണിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച കളറ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. പാകത്തിന് ഉപ്പ് നോക്കണം, ഏകദേശം അത് വെന്തിട്ടുണ്ട്. പച്ചക്കറികൾ ഒരുപാട് വേവിക്കണ്ട, നമ്മളൊരു പകുതി വേവിലെടുത്ത് കഴിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ പടവലങ്ങ ചെമ്മീൻ തോരനും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.